ഹലോ നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ ഒട്ടിട്ട് ലിസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടിപ്പിച്ചു കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഷർഫുദ്ദീൻ, രജിശാവിദ്ദീൻ എന്നിവർ പ്രധാന റോളിലെത്തി. സ്റ്റീഫൻ സേവറുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കോമഡി എന്റർടൈൻമെന്റ് മലയാള ചിത്രമായ മധുര മനോഹര മോഹൻ ചിത്രം ഇന്ന് ഓഗസ്റ്റ് 22 എച്ച് ആർ ഒടിടി പ്ലാറ്റ്ഫോം വഴി മലയാളം ഉൾപ്പെടെ അറൌണ്ട് 4 ഭാഷകളിൽ ഇപ്പോൾ ഇതാ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചിത്രം കിട്ടുന്ന സ്ഥലത്ത് കൃത്യമായി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതല്ല, ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതെ, അരുണിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏതോ ഒരു മലയാള ചിത്രമാണ് ഒന്നാം സാക്ഷി പറയാതെ. സിനിമയെ പറ്റി കൂടുതലായി ഒന്നും അറിയുകയില്ല. സൈനാപ്പിലെ ഒടിടി അവകാശങ്ങൾ സ്വന്തമാക്കി ഡയറക്ട് ഒടിടി റിലീസ് ചെയ്യുന്ന ചിത്രം അടുത്ത ആഴ്ചയല്ല, ഈ ആഴ്ച ഓഗസ്റ്റ് 25 വെള്ളിയാഴ്ച സൈന വഴി ഈ ഒരു ചിത്രം ഒടിടി റിലീസ് ചെയ്യുന്നതായിരിക്കുമെന്ന് ഇപ്പോഴത്തെ കൺഫേം ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. കാത്തിരിക്കാം ചിത്രത്തിനായി, താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാത്തിരിക്കാം. രാജസേനൻ എന്നറിയപ്പെടുന്ന സംവിധായകൻ അറിയപ്പെടുന്നുണ്ടെന്നറിയില്ല, വെറുതെ തട്ടിയിട്ടതാ. കൗതുക ലേശം കൂടുതൽ. അപ്പോൾ രാജസേനന്റെ സംവിധാനത്തിൽ ഇന്ദ്രൻസ്, ജഗദീഷ് എന്നിവർ പ്രധാന റോളിലെത്തിയ മലയാള ചിത്രമാണ് ഞാനും പിന്നൊരു ഞാനും. ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയുടെ ഒടിടി അവകാശങ്ങൾ എച്ച് ആർ ഒടിടി പ്ലാറ്റ്ഫോം സ്വന്തമാക്കുകയും ചിത്രം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 30 ഓണ സ്പെഷ്യലായി ഞാനും പിന്നൊരു ഞാനും ചിത്രം എച്ച് ആർ ഒടിടി പ്ലാറ്റ്ഫോമിലൂടെ ഒടിടി ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കുമെന്ന് കൺഫേം ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റീമേക്ക് ദുരന്ത സിനിമകളുടെ നായകൻ എന്നറിയപ്പെടുന്ന താരമാണ് നമ്മുടെ രാമചന്ദ്രന്റെ അച്ഛൻ ചിരഞ്ജീവി. നിങ്ങൾക്ക് രാമചന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിവേ, പറഞ്ഞു വരുന്നത് റീമേക്ക് രാജാവ് പ്രധാന വേഷത്തിയ ഫാന്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് ചിത്രമാണ് ബ്രോ. നെറ്റ്ഫ്ലിക്സ് ഒടിടി അവകാശങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഈ ആഴ്ച ഓഗസ്റ്റ് 25 നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ പാൻ ഇന്ത്യനായ നെറ്റ്ഫ്ലിക്സിലൂടെ ഒടിടി റിലീസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഇന്ന് ഒടിടി റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് തന്നെ നോക്കിയേക്കാം. ഒന്നാമത്തെ ചിത്രം ശ്രീനാഥ് ബാസു പ്രധാന വേഷത്തിയ പടച്ചോനെ ഞങ്ങൾ കാത്തോളി ചിത്രം ഇന്ന് ഓഗസ്റ്റ് 22 സൈന വഴി മലയാളം ഭാഷയിൽ മാത്രം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ലൈറ്റ് ഹൗസ് എന്ന കൊറിയൻ സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോഴത്തെ ഇന്ന് ഒടിടി റിലീസ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തത് മാർലോ എന്ന ഏതോ ഒരു അന്യഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചിത്രം ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഒടിടി റിലീസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.